ജോൺ മാസ്റ്റർ ഉണ്ടോ? തോങ്കർക്ക് ഒരു ഡോക്ടർ. സംശയിക്കണ്ട, ഞാൻ തന്നെയാണ് ജോൺ മാസ്റ്റർ. ഞാൻ പെട്ടെന്ന്. ഇറ്റ്സ് ഫൈൻ. എന്നോട് ജെയിൻ പറഞ്ഞത് ഡോക്ടർ രാത്രി വരുമെന്നാണ്. അപ്പൊ ഞാനൊരു 7-8 മണിക്കൊക്കെയാണ് എക്സ്പെക്ട് ചെയ്തിരുന്നത്. നോർമലി എനിക്ക് ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിൽ കൺസൾട്ടേഷൻ ഉണ്ട് കുറച്ചു നേരം, അതും കൂടെ കഴിഞ്ഞിട്ട് ഇറങ്ങാന്ന് വിചാരിച്ചത്. ഓ, പിന്നെ വിചാരിച്ച് ലേറ്റ് ആക്കണ്ടാന്ന്. Are you busy right now? No issues. ഞാൻ ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം. ഷോ. Why don't you relax for a while? Yeah, okay. അവിടെ കുറച്ച് നേരം ഇരുന്നോളൂ. Yeah. Can you believe it, doctor? It's not a real plant. It's a well-made artificial one. Oh, is it? It's beautiful. ഒറ്റ നടത്തി ഒറിജിനൽ ആണെന്നേ ഫീൽ ചെയ്യൂ. എക്സാക്ട്ലി. ഡോക്ടർ കണ്ട ഡ്രീം പോലെ. Isn't it? Dreamer. Have you heard about lucid dreaming? Term കേട്ടിട്ടുണ്ട്, but I'm not sure what it is. Okay. Let me explain that to you. നമ്മളെല്ലാവരും സ്വപ്നം കാണാറുണ്ടല്ലോ. ഉറക്കത്തിന്റെ ഡെപ്തിനനുസരിച്ച് ചിലത് നമ്മൾ ഓർക്കാറുണ്ട്, ചിലത് നമ്മൾ തീരെ ഓർക്കില്ല. ഈ സ്വപ്നം കാണുന്ന സമയത്ത് നമ്മൾ സ്വപ്നത്തിന്റെ അകത്താണെന്ന് തിരിച്ചറിയുന്ന ആ ഒരു അവസ്ഥയുണ്ടല്ലോ. That is what is lucid dreaming. ഇത് വളരെ വളരെ റെയർ ആയിട്ട് മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ അങ്ങനെ സംഭവിച്ചാൽ, ലൈക്ക് ഇഫ് യു റിയലൈസ് ദാറ്റ് യു ആർ ഡ്രീമിങ് വെൻ യു ആർ വിത്തിൻ എ ഡ്രീം, ദെൻ യു ക്യാൻ കംപ്ലീറ്റ്ലി കൺട്രോൾ ദാറ്റ് ഡ്രീം. ആ ഡ്രീം മാത്രമല്ല, ആ ഡ്രീമിൻ്റെ അകത്തുള്ള ഓരോ ഇവൻറ്റും സ്വപ്നം കാണുന്ന അയാളുടെ ഭാവനയ്ക്കനുസരിച്ച് ഡിസൈൻ ചെയ്യാൻ പറ്റും. അതൊരു കലയാണ്. A very rare talent. ഇത് എല്ലാവർക്കും അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുമോ? നോട്ട് അറ്റ് ഓൾ. ഇറ്റ്സ് ആക്ച്വലി വെരി ടഫ് പ്രോസസ്. സി, നമ്മൾ ദിവസേന കാണുന്ന സ്വപ്നങ്ങൾ മുഴുവൻ ഡേറ്റൊക്കെ വെച്ച് ഒരു ഡയറി പോലെ എഴുതി വെക്കുകയാണെങ്കിൽ, ആഫ്റ്റർ എ സെർട്ടൺ ടൈം, മേബി ആഫ്റ്റർ കപ്പിൾ ഓഫ് മന്ത്സ്, ആ എഴുതി വെച്ച ഡ്രീം ജേണലിലൂടെ മുഴുവൻ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നമ്മുടെ സ്വപ്നങ്ങളിൽ ചില പ്രത്യേക സ്ഥലങ്ങളും ചില പ്രത്യേക ആൾക്കാരും ഇടയ്ക്കിടെ റിപ്പീറ്റഡായി കയറി വരുന്നുണ്ടെന്ന്. ആ കോമൺ പോയിന്റ്സിനെ നമ്മൾ ഡ്രീം സയൻസ് എന്ന് പറയും. ലെറ്റ് സപ്പോസ് ഡോക്ടറുടെ ഡ്രീം സയൻസ് പണ്ട് പഠിച്ചിരുന്ന സ്കൂളിലെ ഒരു ക്ലാസ് റൂമോ പഴയ നാട്ടുവഴിയിലെ ഒരു കടയോ ആണെന്ന് വിചാരിക്കാം. നമ്മൾ ഉണർന്നിരിക്കുമ്പോൾ അവിടെ ചെന്ന് മനസ്സൊക്കെ ഒരു മെഡിറ്റേറ്റീവ് സ്റ്റേറ്റിലാക്കി ഞാൻ സ്വപ്നത്തിലല്ലേ സ്വപ്നത്തിലല്ലേ എന്ന് സജഷൻ കൊടുത്തു കഴിഞ്ഞാൽ, പിന്നെ നമ്മുടെ സ്വപ്നങ്ങളിൽ ഇതേ സ്ഥലങ്ങൾ തിരിച്ചു വരുമ്പോൾ നമ്മുടെ മനസ്സ് നമ്മളോട് പറയും നമ്മൾ സ്വപ്നത്തിലാണെന്ന്. അറ്റ് ദാറ്റ് പോയിന്റ് ഇൻ ടൈം വി ഹാവ് അറ്റൈൻഡ് ലൂസിഡിറ്റി. പറയാൻ ഇതൊക്കെ എളുപ്പമാണെങ്കിലും ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ എൻ ഈസി പ്രോസസ്. ഐ കൻ അണ്ടർസ്റ്റാൻഡ്. പക്ഷെ ഇവിടെ മാസ്റ്റർ പറയുന്ന പോലെ, ഇഫ് ഐ വാസ് പാർട്ട് ഓഫ് ലൂസിഡ് ഡ്രീം, ദെൻ വൈ വാസ്ന്റ് ഐ അവെയർ ഓഫ് ഇറ്റ്? ഇപ്പോഴും കണ്ടതെല്ലാം സ്വപ്നമാണെന്ന് വിശ്വസിക്കാൻ എനിക്ക് പറ്റുന്നില്ല. ഈ റിയാലിറ്റി പോലെ തന്നെ ഒറിജിനൽ ആയിരുന്നു ആ ഇവൻസ് മുഴുവനും. ദാറ്റ്സ് എ ജെനുവിൻ ക്വസ്റ്റ്യൻ. ഇവിടെ ഡോക്ടറുടെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത് വളരെ സ്ട്രേഞ്ച് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇൻഫാക്ട് അതൊരു വലിയ കുരുക്കാണ്. എത്ര കഴിക്കാൻ ശ്രമിച്ചാലും പിന്നെയും പിന്നെയും മുറുകുന്ന ഒരു കുരുക്ക്. വാട്ട്സ് ഇറ്റ്? നിങ്ങളുടെ സ്റ്റോറി മുഴുവൻ കേട്ടിടത്തോളം വാട്ട് ഐ അണ്ടർസ്റ്റാൻഡ് ഈസ് ഡോക്ടർ ചെന്ന് പെട്ടിരിക്കുന്നത് ഡോക്ടറുടെ ഡ്രീമിലല്ല, ഏതോ ഒരു കാലഘട്ടത്തിൽ ഏതോ രണ്ടുപേര് ഷെയർ ചെയ്തൊരു ഡ്രീം സ്പേസിലേക്ക് ക്ഷണിക്കപ്പെടാതെ അതിഥിയായി ചെന്നെത്തിയതാണ് നിങ്ങൾ. സോ യു ആർ പാർട്ട് ഓഫ് ദാറ്റ് ഡ്രീം, ബട്ട് ദാറ്റ് വാസ് നോട്ട് യുവർ ഡ്രീം. അങ്ങനെയാണെങ്കിൽ അത് ആരുടെ ഡ്രീം ആയിരിക്കും? പോസിബിളി ഡോക്ടർ അവിടെ കണ്ടു എന്ന് പറയുന്ന രണ്ട് കുട്ടികൾ, അവരിൽ ആരുടെയെങ്കിലും ആയിരിക്കാം. ആരാണെങ്കിലും അവർക്കിവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട്. ബട്ട് വൺ തിങ് ഈസ് ഫോർ ഷുവർ, ദാറ്റ് പേഴ്സൺ ഈസ് അലൈവ് സംവേർ. ഡോക്ടർ കാണുന്ന സ്വപ്നങ്ങളൊക്കെയും ഈ ഡ്രീം ഇനീഷ്യേറ്റ് ചെയ്ത അയാളുടെ സബ് കോൺഷ്യസ് ഡോക്ടറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ്. ടു ഫൈൻഡ് ഔട്ട് വെർ ദാറ്റ് പേഴ്സൺ ഈസ്, ദ ക്വസ്റ്റ്യൻ ഇസ് വൈ മീ. അതിനുള്ള ഉത്തരം ആ ഡ്രീമിൽ നിന്ന് തന്നെ കിട്ടുള്ളൂ. ആദ്യം ഡോക്ടർ ഡ്രീമിൽ കണ്ട ആൾക്കാർ ആരാണെന്നും അവരുടെ ഇപ്പോഴത്തെ ഐഡന്റിറ്റി എന്താണെന്നും കണ്ടുപിടിക്കണം. അങ്ങനെ ഒരു അന്വേഷണം നടത്താനുള്ള വല്ല ലീഡും ഡോക്ടറുടെ കയ്യിൽ ഇപ്പോഴുണ്ടോ?
അമീർ. അങ്ങനെ ഒരു ഇൻപുട്ട് മാത്രമാണ് എൻ്റെ ഉള്ളത്. യു ഷുഡ് വർക്ക് ഓൺ ഇറ്റ്. ഇറ്റ് കുഡ് ബി വെരി യൂസ്ഫുൾ. ഐ ഡു ദറ്റ് മാസ്റ്റർ. താങ്ക് യു. ഡോക്ടർ, ഈ ഡ്രീം ആര് ഇനീഷ്യേറ്റ് ചെയ്തതാണെങ്കിലും ആ ആളുടെ ലക്ഷ്യം പൂർത്തിയാവുന്നതുവരെ യു വിൽ എക്സ്പീരിയൻസ് റിക്കറിംഗ് എപ്പിസോഡ്സ് ഓഫ് ഡ്രീംസ്. സോ ബിവെയർ ഓഫ് യുവർ ഡ്രീംസ്. ഷോ. Good morning, doctor. Good morning, good morning. Para, enda innale? Oh, it was a very good meeting. Ainda thanks or Australian dravathinte roopathil njan avanu koduthu vittekam. Endalum innale aale ishtapettallo, valiya karyam. Njan vera oru karyam kuda parayana vilichathu. Njan oru journey ku povanu doctor. Enda vandi edukkunnilla. Enikku doctor de bullet oru week ile kittiya valiya upayaram varunu. Oh, appo investigation okke thodangi alle? Ah. Bullet evada chumma irikkuva? Evadelum vannedutho? Njan Shwedayodu paranjittilla. Paranja avu stress aavum. കോയമ്പത്തൂർ ഒരു കോൺഫറൻസിന് പോകുന്ന ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഞാൻ ശ്വേതനെയും മോളെയും തൽക്കാലം ശ്വേതയുടെ വീട്ടിൽ കൊണ്ടുപോയി നിർത്താനാ ആലോചിക്കുന്നത്. അല്ലടി, ഞാൻ പറഞ്ഞില്ലേ ആ കോയമ്പത്തൂർ കോൺഫറൻസ്? ആ സമയത്ത് നിന്നെയും മോളെ നിന്റെ വീട്ടിൽ കൊണ്ടാക്കിയാലോ ആലോചിക്കുന്നു. അതെന്തിനാ, ഞങ്ങൾ ഇവിടെ താമസിച്ചോളാം. അത് മാത്രല്ല, ഞാൻ ഇവിടുത്തെ ആൾക്കാരൊക്കെ നല്ല റാപ്പ് ആയി. അതൊക്കെ ശരി തന്നെ, പക്ഷെ എന്തോ നിങ്ങൾ രണ്ടുപേരും ഇവിടെ വിട്ടേച്ച് പോകാൻ ഒരു ചെറിയ ടെൻഷൻ. കൂടാതെ തനു നിന്റെ വീട്ടിൽ കുറച്ചും കൂടെ ഹാപ്പി ആയിരിക്കും തോന്നുന്നു. മഹേഷ്, ഡ്രീം ഒക്കെ എപ്പോഴേ വിട്ടു. നൗ ഓൺലി റിയാലിറ്റി. കൊച്ചു ത്രേസ്യ ടീച്ചറിന്റെ വീടല്ലേ? അപ്പൊ ഞാൻ പഠിപ്പിച്ച കുട്ടി അല്ല അല്ലേ? അയ്യോ, ടീച്ചർ ആയിരുന്നു. പറഞ്ഞ പോലെ ഞാൻ ടീച്ചറിന്റെ സ്റ്റുഡന്റ് അല്ല. അത് മനസ്സിലായി. മോനെ എവിടുന്നാ വരുന്നത്? ഞാൻ കൊച്ചിന്നാ വരുന്നത്. എനിക്ക് ടീച്ചർ പഠിപ്പിച്ച ഒരാളെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞാൽ കൊള്ളാവുന്നുണ്ട്. പത്ത് 36 കൊല്ലം പിള്ളേരെ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് കരുതി എല്ലാരും ഓർമ്മയൊന്നും കാണണമെന്നില്ല. മോനെ ഏത് കുട്ടിയെ കുറിച്ച് അറിയണ്ടേ? വർഷങ്ങൾക്ക് മുമ്പ് ടീച്ചറിന്റെ ക്ലാസിന്റെ ഇടയിൽ വെച്ച് ഓർമ്മ നഷ്ടപ്പെട്ടു പോയ ഏതെങ്കിലും സ്റ്റുഡന്റ് ഉണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ അയാളെ കുറിച്ചാണ് എനിക്ക് അറിയേണ്ടത്. അമീറിനെ കുറിച്ചാണോ അറിയേണ്ടത്? അപ്പോ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടല്ലേ. ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു കാര്യം അത്. കാരണം അന്നത്തെ ദിവസം അമീറിന് മാത്രമല്ല അങ്ങനെ സംഭവിച്ചത്. 1989 ഒരു ഒക്ടോബർ മാസത്തിലാണ് ആ സംഭവം നടന്നത്. വാ വാ, വേഗം വാ, പെട്ടെന്നാവട്ടെ. ഞാൻ നിങ്ങളുടെ കയ്യിൽ 5 ചെടികളുടെ ശാസ്ത്രീയനാമം എഴുതിയ പേപ്പർ തന്നിട്ടുണ്ടല്ലോ. ആ ചെടികളൊക്കെ ഈ പരിസരത്ത് തന്നെയുണ്ട്. അപ്പൊ എല്ലാവരും വേഗം പോയി അത് കണ്ടെത്തിയിട്ട് വിളിക്കാം. ഓക്കെ, ചെല്ല് ചെല്ല്, വേഗം ആയിക്കോട്ടെ. ഏഞ്ചൽ ആദ്യം തലചുറ്റി വീണപ്പോ അസംബ്ലി സമയത്ത് വെയിലത്ത് കുട്ടികൾ തലചുറ്റി വീഴാറുണ്ട്, അങ്ങനെയാണെന്നാ ഞാൻ കരുതിയ. പക്ഷെ അത് കഴിഞ്ഞ് പെട്ടെന്ന് അമീറും തലകറങ്ങി വീണപ്പോ എല്ലാരും പേടിച്ചു. കാരണം ആ കുട്ടിയുടെ തല പൊട്ടി ചോരൊലിക്കുന്നുണ്ടായിരുന്നു. അതെങ്ങനെ സംഭവിച്ചു? പെട്ടെന്ന് തലചുറ്റി വീണപ്പോ എന്തിലെങ്കിലും ചെന്ന് തലയിടിച്ചതാവാനേ സാധ്യതയുള്ളൂ. എന്തായാലും ആ രണ്ട് കുട്ടികൾക്ക് പെട്ടെന്ന് തന്നെ ബോധം തിരിച്ചു കിട്ടി. ഏഞ്ചലിന് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അമീർ, ആ കുട്ടിയുടെ ഓർമ്മ നഷ്ടപ്പെട്ടിരുന്നു. അന്ന് ഈ കുട്ടികളെ ഏതെങ്കിലും ഡോക്ടേഴ്സ് വന്ന് പരിശോധിച്ചിരുന്നോ? ഉവല്ലോ. പക്ഷെ അവർ ഒരേ സമയത്ത് വീണതിന്റെ കാരണമൊന്നും അവർക്ക് വിശദീകരിക്കാൻ പറ്റിയില്ല. അമീറിന്റെ ഓർമ്മ നഷ്ടപ്പെട്ടത് വീഴ്ചയിലുണ്ടായ ആഘാതമാണെന്ന് അവര് പറഞ്ഞത്. പിന്നീട് ഈ അമീറിന് എന്ത് സംഭവിച്ചെന്ന് ടീച്ചർക്കറിയോ? പൊതുവെ ഈ അമീറിനെ അവന്റെ ഒപ്പിച്ചയും കുറിച്ച് ആളുകൾ പല കഥകളും പറഞ്ഞിരുന്നു. അവർക്കൊരു വ്യക്തിയുടെ മനസ്സിലെ
രഹസ്യങ്ങൾ അറിയാൻ പറ്റുന്നോ, വേറൊരാളെ സ്വപ്നത്തിൽ വരാൻ പറ്റുന്നോ, അങ്ങനെ ഏതാണ്ടൊക്കെ കെട്ടുകഥകള്. എന്തായാലും ഈ സംഭവത്തിന് ശേഷം ഏഞ്ചലിന്റെ പപ്പ എസ്റ്റേറ്റ് തൊഴിലാളികളെ കൂട്ടി വന്ന് അവരെ അടിച്ചോടിച്ചൊന്ന് അറിഞ്ഞ്. ഏഞ്ചൽ പിന്നെ അതിനുശേഷം സ്കൂളിൽ പഠിക്കാൻ വന്നിട്ടില്ല. ആമിറിനെ കുറിച്ച് ഒരറിവും പിന്നീടുണ്ടായിട്ടില്ല. ഈ ഏഞ്ചലിനെ പറ്റി കൂടുതൽ എന്തെങ്കിലും അറിയാൻ പറ്റുമോ? സ്കൂളിൽ അന്വേഷിച്ചാ? ഓ, അതിന് വലിയ ബുദ്ധിമുട്ടില്ല. ആ കുട്ടി എസ്റ്റേറ്റ് മാനേജർ ജോസഫിന്റെ മകളായിരുന്നു. അപ്പൊ അവിടെ പോയ ലാസ്റ്റ് സർവീസിലിരുന്ന് സമയം അറിയാൻ പറ്റും. മോൻ അത് എളുപ്പമായിരിക്കും. താങ്ക് യു ടീച്ചർ, താങ്ക് യു സോ മച്ച്. അല്ല, ഈ ആമിറിനെ പറ്റി ആദ്യമായിട്ട് ഒരാൾ അന്വേഷിച്ചു വരുന്നത്. മോൻ ശരിക്കും ആരാ? അമീറിനേറ്റവും വേണ്ടപ്പെട്ട ഒരാളാ. പിന്നീട് ഒരിക്കൽ പറയാൻ ടീച്ചർ. താങ്ക് യു.